നമസ്കാരം. ഒരാൾ തൻ്റെ ഉത്തരവാദിത്തങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാന ഭാവമാണ്. ചിലർ തങ്ങളേറ്റെടുക്കുന്ന ജോലി സമയബന്ധിതമായി പരിപൂർണ സമർപ്പണത്തോടെ അതിൽ തന്നെ ആനന്ദം കണ്ടെത്തി ഭംഗിയായി നിർവഹിക്കുന്നവരുണ്ട്. എന്നാൽ മറ്റു ഒരു കൂട്ടരെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ളവർ പകുതി മനസ്സോടെയും അലസതയോടെയും രാഗി വിളിച്ചുമൊക്കെയാണ് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നത്. അവരിൽ നിന്ന് ഒരു മികച്ച പ്രതിഫലം ഈ സമൂഹത്തിനോ ഏർപ്പെടുന്ന മേഖലകൾക്കോ ലഭിക്കുകയില്ല. ഓരോ വ്യക്തിയിലും ഒരു സെൻസ് ഓഫ് മിഷൻ ഉണ്ടാകണം. വിദ്യാർത്ഥിയായാലും പുരോഹിതനായാലും വീട്ടമ്മയായാലും ഡോക്ടറായാലും കളക്ടറായാലും ബിസിനസ്സുകാരനായാലും അവരുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കണമെങ്കിൽ നമുക്കുണ്ടാകേണ്ട അടിസ്ഥാന ഭാവമാണ് സെൻസ് ഓഫ് മിഷൻ. അർജുനനോട് ദ്രോണർ ഒരു പക്ഷിയെ അമ്പയ്യൻ പറയുമ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് കാണുന്നത്? അവൻ പക്ഷിയുടെ കണ്ണുകളെയാണ് കണ്ടത്. എന്നാൽ മറ്റു പലരും ഉത്തരം പറഞ്ഞത്, ആ മരം കാണുന്നു, ആകാശം കാണുന്നു, ചുറ്റുവട്ടങ്ങളെ കാണുന്നു. അവിടെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, അവിടെ സെൻസ് ഓഫ് മിഷൻ ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണ്. എന്നാൽ അർജുനനിൽ സെൻസ് ഓഫ് മിഷൻ അതിൻ്റെ ശരിയായ ഭാവത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. അങ്ങനെയുള്ളവർക്കേ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനായിട്ട് കഴിയുകയുള്ളൂ. അധ്വാനിക്കാനുള്ള കഴിവും അവസരവും ദൈവദാനമാണ്. അത് എല്ലായ്പ്പോഴും നമുക്ക് ലഭിക്കില്ല. ലഭിക്കുന്ന നിമിഷങ്ങളിൽ ഉത്തരവാദിത്ത ബോധത്തോടെയും സമർപ്പണത്തോടെയും അത് നിർവഹിക്കണം. പൗരസ്ത്യ പിതാക്കന്മാർ ദൈവത്തെ വിശേഷിപ്പിക്കുന്നത് ഉറക്കമില്ലാത്ത ഉണർവുള്ളവൻ എന്നുകൂടിയാണ്. ദൈവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സെൻസ് ഓഫ് മിഷൻ ആ വാക്ക് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. റോബർട്ട് കോളിയർ പറയുന്നു, സക്സസ് ഈസ് ദ സം ഓഫ് സ്മോൾ ഇഫേർട്ട് റിപ്പീറ്റഡ് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്. ഒരു ചെറിയ കാര്യം നിർവഹിക്കും.